സ്റ്റുഡൻസ് എവറി ഗുഡ് മോർണിംഗ് ടു ആർ പാല എൻട്രൻസിലെ നമ്മുടെ കെമിസ്ട്രി ഇലവൻ സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ എൻസിആർടി ടെക്സ്റ്റിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയ റെഡോക്സ് റിയാക്ഷന്റെ എസെൻഷ്യൽ തിയറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം റെഡോക്സ് റിയാക്ഷൻ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് തിയറിയിലാണ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിലാണ് കൂടുതലും പഠിക്കേണ്ടി വരുന്നത്, അല്ലാതെ നമുക്ക് പഠിക്കേണ്ടി വരുന്ന അതിന്റെ റൂൾസുകളാണ്. അപ്പൊ അതിൽ നിങ്ങൾക്കറിയാം റെഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒരുമിച്ച് കിടക്കുന്നത്, ഓക്സിഡേഷനും റിഡക്ഷൻ. നിങ്ങളത് പ്ലസ് വണ്ണിലും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഓക്സിഡേഷൻ എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി അഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്. അഡിഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ് ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്നും പറയാം. ഇനി റിഡക്ഷൻ ഈസ് ദ റിമൂവൽ ഓഫ് ഓക്സിജൻ പറയാം, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്രം എ സബ്സ്റ്റൻസ് ഓർ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ്. പക്ഷേ ഈ ഡെഫിനിഷനെ കാട്ടി നമുക്ക് പ്രയോജനം ഉള്ളത് ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ കേസിലാണ്. ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ എനി സ്പീഷീസ് ഈസ് കാൾഡ് ഓക്സിഡേഷൻ. നമ്മൾ ഇതിന് ഷോർട്ട് ഫോമും എഴുതി വെക്കാറുണ്ട്, ലോസ് ഓഫ് ഇലക്ട്രോൺ, ലിയോ ജർ. ഓക്കെ, ലിയോ, ലിയോ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഓക്സിഡേഷൻ. ഇനി തിരിച്ച് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ജി ഇ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് റിഡക്ഷൻ. ഓക്കെ, ഓക്സിഡൈസിംഗ് ഏജന്റ് ഓക്സിഡൈസസ് അതർ സബ്സ്റ്റൻസ് ബൈ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ് ആൻഡ് ഹെൻസ് ഓക്സിഡൈസിംഗ് ഏജന്റ് ഗെറ്റ്സ് എന്താണ്, ഓക്സിഡൈസിംഗ് ഏജന്റുകൾക്ക് എപ്പോഴും സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. റെഡ്യൂസിംഗ് ഏജന്റുകൾക്ക് എപ്പോഴും സംഭവിക്കുന്ന എന്താണ്, ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ മണ്ടയിലുള്ള ചാർജിനെയാണ്, ഇസ് ദ ചാർജ് ഓൺ ആറ്റം വിച്ച് ഇറ്റ് ഹാസ് ടു അപ്പിയർ വെൻ ഇറ്റ് ഈസ് കമ്പൈൻ സ്റ്റേറ്റ്. കമ്പൈൻ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിന് ഡെവലപ്പ് ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. Rules for accelerating oxidation number. Oxidation number of atoms of all the elements in free state. Free state എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സീറോ ആണ്. ഉദാഹരണം പറഞ്ഞാൽ H2 ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, H2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സീറോ ആണ്. O2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സീറോ ആണ്. N2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സീറോ ആണ്. അതാണ് ഉദ്ദേശം. ഫോർ മോണോ അറ്റോമിക് അയോൺസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റം ഈസ് ഈക്വൾ ടു ഇറ്റ്സ് ചാർജ് ആണ്. മോണോ അറ്റോമിക് അയോൺസ് Na+ന്റെ ചാർജ് എത്ര, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എത്ര, +1 അല്ലെങ്കിൽ 1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ, മിക്ക കോമ്പൗണ്ട്സിലും ഓക്സിജൻ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. പെറോക്സൈഡുകളായ H2O2 -1, സൂപ്പർ ഓക്സൈഡുകളിൽ -0.5, ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് OF2 വളരെ ഇമ്പോർട്ടന്റ് ആണ്, OF2 ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, +2. ഡൈ ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് O2F2 ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, +1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1 പൊതുവെ, എക്സെപ്റ്റ് മെറ്റൽ ഹൈഡ്രൈഡ് ആയ NaHലൊക്കെ ഹൈഡ്രജൻ ഓക്സിഡേഷൻ നമ്പർ എത്ര, -1. ഫ്ലൂറിൻ ഒരിക്കലും ഓക്സിഡേഷൻ നമ്പറിന് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് ഫ്ലൂറിൻ. ഈ ഫ്ലൂറിൻ ആൾവേസ് ഹാസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് -1. ഇനി ദ ആൾജിബ്രായിക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൾ ദി എലമെന്റ്സ് ഇൻ എ കോമ്പൗണ്ട് മസ്റ്റ് ബി എന്തിന് ഈക്വൽ ആയിരിക്കണം, സീറോ ആയിരിക്കണം. അതായത് ഒരു എലമെന്റിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും കൂടി ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആണെങ്കിൽ അവന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും, ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി പോളി അറ്റോമിക് അയോൺസിൽ ദ ആൾജിബ്രായിക് സം ഓഫ് ആൾ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓൺ ദി അയോൺ, ഈക്വൽ ആയിരിക്കും ചാർജ് ഓൺ ദി അയോണിന് ഈക്വൽ. ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ദി ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ എലമെന്റ് വെൻ ടു ഓർ മോർ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഒരു ബോസോണിന്റെ അകത്തൊക്കെ ചിലപ്പോൾ ഫ്രാക്ഷൻ ഓക്സിഡേഷൻ നമ്പർ, ഇൻ ടൈംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ ഇൻവോൾവ്സ് എന്താണ്, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. There are two types of redox reactions. Combinations ഉണ്ട്, decomposition ഉണ്ട്. There are different types ഉണ്ട്, two different types ഉണ്ട്. Combination redox reaction, decomposition redox reaction, displacement redox reaction and disproportionation redox reaction. ഇനി ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ, അതിൽ ആദ്യം വരുന്നതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ചോയ്സിൽ പൊതുവെ എങ്ങനെ ചോദിക്കുന്നത് കുറവാണ്, പക്ഷെ എങ്കിലും നമ്മൾ രണ്ട് എക്സാമ്പിൾ പറ്റുമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരുവാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് വായിച്ചു വിട്ടിരുന്നാൽ മതി. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് കാര്യമായിട്ട് വേണ്ട. ഇനി
റെഡോക്സ് റിയാക്ഷൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പ്ലസ് ടുവിൽ ഇലക്ട്രോ കെമിസ്ട്രി ബാറ്ററികളിൽ പഠിക്കുന്ന ബാറ്ററി ഒരു ബാറ്ററിയുടെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ഏതാ റെഡോക്സ് റിയാക്ഷൻ. അതേപോലെ നിങ്ങൾ പ്രാക്ടിക്കൽ നടത്തുന്ന ടൈട്രേഷൻ റിയാക്ഷൻസ് മിക്കതും എന്താണ് റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ റെഡോക്സ് ടൈട്രേഷൻ ദ മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് ദ റിഡക്റ്റന്റ് ആൻഡ് ഓക്സിഡേഷൻ യൂസിംഗ് റെഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ഈസ് കാൾഡ് റെഡോക്സ് ടൈട്രേഷൻ. ഇഫ് ദ റിയേജന്റ് ഇറ്റ്സെൽഫ് ഈസ് ഇന്റെൻസിലി കളേർഡ് example MnO4- permanganometer the reaction is a self indicator aanu auto color ullond pinne starch inde ningal ariyam Cr2O7-2- idakke valare pradhana petta titration le reagents aanu avarakke redox reaction aanu vidheyamaavu redox couple ond it is defined as the having together the oxidized and reduced forms ore sadhanathile oxidized form reduced form varumbo adine redox couple ennaanu nammal vilikkunnu pin electrode potential the potential difference set up between metal and its own ions in solution is called electrode potential ennu parayam in general the tendency of an electrode to gain or lose electrons aanu sathyam nammal electrode potential kondu uddeshikkunnu the standard electrode potential on the she if the concentration of each species taken in a electrode reaction is unity one night eduthu kanya and the further the reaction is carried out to 298 kelvin anengil the potential of each electrode is called standard electrode potential nammal hypothetical aayittu the standard high electrode potential of hydrogen is taken as 0 volts by convention rule prakaram 0 ennaanu nammal edukkune ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് ദ ലിസ്റ്റ് ഓഫ് ഓക്സിഡൈസിംഗ് ഏജന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സ്ട്രെങ്ത് ഇറ്റ് ഈസ് ആൾസോ കാൾഡ് റിയാക്ടിവിറ്റി സീരീസ് എന്നോ ഇലക്ട്രോ മോട്ടീവ് സീരീസ് എന്നോ ഒക്കെ വിളിക്കും. ഇനി എ നെഗറ്റീവ് ഇ സീറോ മീൻസ് ദാറ്റ് ദ റെഡോക്സ് കപ്പിൾ ഈസ് സ്ട്രോങ്ങർ റെഡ്യൂസിംഗ് ഏജന്റ് ദാറ്റ് എച്ച് പ്ലസ് എച്ച് ടു കപ്പിൾ. ഹൈഡ്രജനെ കാട്ടി സ്ട്രോങ്ങർ റെഡ്യൂസിംഗ് ഏജന്റ് ആണ് നെഗറ്റീവ് ഇ സീറോ. The positive E0 means the redox couple is weaker reducing agent than H plus H2 couple. ഇത്രയുമാണ് നമ്മുടെ redox reaction chapter-ലെ essential theory. Okay. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആയിട്ട് കാണാം. Till then, goodbye. Thank you.